ഷിരൂരിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകളാണ് വരുന്നത് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് രണ്ടുപേർക്കും പേർക്കും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ് തെരച്ചിലിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് കൂടുതൽ ലോകഭാഗങ്ങൾ കണ്ടെത്തിയതാണ് വാർത്ത ഗംഗാവാലി നദിയിൽ നിന്ന് ഒരു ലോറിയുടെ എഞ്ചിനാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇത് അർജുൻ്റെ ലോറിയുടെ എഞ്ചിൻ അല്ലെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് ഭാരത് ബെൻസിൻ്റെ എഞ്ചിനായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ടാറ്റയുടെ എഞ്ചിനാണ് ഇത് ടാങ്കറിൻ്റേതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോറിയുടേതാണോ എന്ന് പറയാനാകില്ലെന്നും മനഃഹ് വ്യക്തമാക്കി ഈ എഞ്ചിൻ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ട്രെജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതിനൊപ്പം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും സ്ഥലത്തുണ്ട് ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പ്രദേശത്ത് മുങ്ങിത്താഴ്ന്നു പരിശോധിക്കുകയാണ് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ ഇവർക്ക് ലഭിച്ചിരുന്നു നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത് നൽകിയ സി പി ഫോർ എന്ന പോയിന്റിലാണ് ഞായറാഴ്ച തെരച്ചിൽ നടത്തുന്നത് പുഴക്കടിയിൽ സ്കൂട്ടറും തടിക്കഷ്ണങ്ങളും കണ്ടെത്തിയെന്ന് ഈശ്വർ മാൽപ്യ പറഞ്ഞു വീണ്ടും ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന തുടരുകയാണ് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ഈശ്വർ മാൽപ്യ കണ്ടെത്തിയ രണ്ട് തടികഷ്ണങ്ങൾ പുറത്തെടുത്തു അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന അക്കേഷ്യ മരക്കഷ്ണങ്ങളാണത് ലോഹമുണ്ടെന്ന് ശക്തമായ സിഗ്നലുകൾ സൈന്യത്തിന് ലഭിച്ച കരയ്ക്കും പുഴയ്ക്ക് നടുവിലെ മൺതിട്ടയ്ക്കും നടുവിലുള്ള സി പി ഫോർ എന്ന പോയിന്റിൽ തന്നെ തിരച്ചിൽ കേന്ദ്രീകരിക്കണമെന്ന് അർജുൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു ശനിയാഴ്ച പുഴയിലിറങ്ങിയ ഈശൽ മാൽപേ രണ്ടിടത്ത് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടിടത്തും പരിശോധന നടത്തിയെങ്കിലും മണ്ണിടിച്ചിലിൽപ്പെട്ട ടാങ്കർ ലോഡിയുടെ ക്യാബിനും മുൻവശത്തെ ടയറുമാണ് ലഭിച്ചത് ആദ്യം പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താനായി ഈശ്വർ മാൽപേ സംഘത്തിന് അനുമതി നൽകിയിരുന്നില്ല ഒടുവിൽ കർണാടക ഭരണകൂടവുമായി നിരന്തരം നടത്തി വന്ന ചർച്ചകളുടെ ഫലമായിട്ടാണ് തിരച്ചിലിന് അനുമതി ലഭിച്ചത് നിലവിൽ പുഴയിലെ സാഹചര്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ആദ്യം തിരച്ചിൽ നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച മൂന്ന് പോയിന്റിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തി വരുന്നത് അന്ന് നടന്ന മണ്ണൊച്ചിലിൽ അർജുന ഉൾപ്പെടെ മൂന്നുപേരെയാണ് കാണാതായത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും വരികയാണ് ഡ്രജ്ജർ ഉപയോഗിച്ചാണ് മൂന്നാം ഘട്ടത്തിലെ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ തിരച്ചിൽ സംഘത്തിൻ്റെ ആദ്യ ലക്ഷ്യം അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക എന്നതാണ് തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് അർജുൻ്റെ സഹോദരിയും എത്തിയിട്ടുണ്ട് ഈ തിരച്ചിലെങ്കിലും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഒക്ടോബർ പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നിർത്തിവെച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു ഡ്രജ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കുന്നതായിരുന്നു പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത് ഡ്രജറിൻ്റെ വാടകയായ ഒരു കോടി രൂപ കർണാടക സർക്കാരാണ് വഹിക്കുന്നത്